ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിന്റെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ സെൽ ക്ലസ്റ്റേഴ്സിലെ പറഞ്ഞ കാര്യങ്ങൾ. ഒന്നും അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയും നമ്മൾ ചെയ്യാത്ത ചില പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുകയുമാണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആനിമൽ ടിഷ്യു ആൻഡ് പ്ലാന്റ് ടിഷ്യു, ഇത് നമ്മൾ പഠിച്ചു. അതിനു മുമ്പേ കോശങ്ങളുടെ പൊതു സ്വഭാവത്തെ കുറിച്ച് പഠിച്ചു അല്ലെ. സെൽ ഡിഫറൻസിയേഷൻ, കോശ വൈവിധ്യവൽക്കരണത്തിലൂടെയാണ് ഓരോ കോശങ്ങളും വിഭജിക്കപ്പെട്ടുണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോശം എന്ന് പറയുന്നത് ഏതാ, വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് അല്ലെ, സൈഗോട്ട്, അൺഡിഫറൻഷിയേറ്റഡ് സെല്ല്, സിക്താണ്ടം. ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം കേട്ടോ. എല്ലാത്തിന്റെ ചിത്രങ്ങളും, കോശങ്ങളായാലും കലകളായാലും അതിന്റെ ചിത്രങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് നോക്കി. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ സൈഗോട്ട് എന്ന് പറഞ്ഞാല്. കാരണം സൈഗോട്ടിൽ എന്തില്ല, വ്യക്തമായിട്ട് ഒരു ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓർഗനൽസ് ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അല്ലെ. അൺഡിഫറൻഷിയേറ്റഡ് ആണ്, വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ഇനിയോ, അങ്ങനെയുള്ള കുറേ സൈഗോട്ടുകൾ ചേർന്നിട്ട് ഫീറ്റൽ സെൽസ് ഉണ്ടാവുന്നു, ഭ്രൂണകോശങ്ങൾ അല്ലെ. ഇങ്ങനെയുള്ള കുറേ എണ്ണം കൂട്ടിവെച്ചതുപോലെ ഇല്ലേ, ഇത് കാണാൻ വേണ്ടിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇതെങ്ങനെയാ, ഇതും ഡിഫറൻഷിയേറ്റഡ് ആയിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു ഓർഗനൽസിനെ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല അല്ലെ. കുറെ സിക്താണ്ഡങ്ങൾ ചേർന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്, ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശമാണ് ഭ്രൂണകോശങ്ങൾ, ഫീറ്റൽ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കോശം എങ്ങനെയാ ഉണ്ടാവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ആനിമൽ സെല്ലിലാവുമ്പോ എങ്ങനെയാണ്, പ്ലാന്റ് സെല്ലിലാവുമ്പോ എങ്ങനെയാണ്, ആ ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം അതിലെ ഓർഗനൽസിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഏതൊക്കെയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വരച്ച് യോജിപ്പിക്കാനോ അല്ലെങ്കിൽ എഴുതി കാണിക്കാനോ ഒക്കെ വന്നേക്കാം. ഇനി നമ്മൾ സ്റ്റെം സെൽസിനെ പറ്റി, വിത്തുകോശങ്ങളെ പറ്റി പഠിച്ചിരുന്നു അല്ലെ. വിത്തുകോശങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ വിത്തുകോശങ്ങൾക്ക് ഏത് കോശമായിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, മാറാൻ വേണ്ടി സാധിക്കും. വഴിപാട് വളരെ നല്ല കാര്യമാണ് അല്ലെ അത്. അപ്പോ പൊക്കുൾക്കൊടി, പൊക്കുൾക്കൊടി അറക്കുന്ന സമയത്ത് വരുന്ന രക്തത്തിൽ ഇതുണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൃദയ കോശങ്ങളിൽ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിത്തുകോശങ്ങളെ കുറിച്ചൊരു ഒരു മാഗസീനൊക്കെ നിങ്ങളോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. കുറച്ച് വിവരങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലോഡും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സിന്തറ്റിക് സ്റ്റെംസ് അല്ലെ, സംശ്ലേഷിത വിത്തുകോശം എന്താണ്, യെസ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവ. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതൊക്കെ കുറച്ചുകൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു രോഗങ്ങളെയും പേടിക്കാതെ ജീവിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു മാഗസീൻ പോലെയുള്ള ഒരു പ്രോജക്ട് നിങ്ങൾ കണ്ടു. അടുത്തത് ആനിമൽ ടിഷ്യൂസ് ആണ്, ജന്തുകലകൾ. ഏതൊക്കെയാണ് ജന്തുകലകൾ, നാലെണ്ണമാണ് അല്ലെ, ആവരണകല, നാഡീകല, പേശികല, യോജക കല, എപ്പിത്തീരിയൽ ടിഷ്യു, നെർവസ് ടിഷ്യു, മസ്കുലർ ടിഷ്യു ആൻഡ് കണക്റ്റീവ് ടിഷ്യു. അതിനകത്ത് കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ് ഒരു എക്സാമ്പിൾ ആണ്, കാർട്ടിലേജ് ഒരു എക്സാമ്പിൾ ആണ്, ബോൺ എക്സാമ്പിൾ ആണ്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് വരുന്നുണ്ട്. ആവരണകല, അതുപോലെ ഇവയുടെ ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കണം. ആവരണകല വളരെ സിമ്പിളാണ്, നമ്മുടെ തൊക്ക് ഒന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ആ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന, നമ്മൾ ഏകദേശം ആ ഒരു ചിത്രം കാണുമ്പോൾ നമ്മളെ തൊക്ക് പോലെ തോന്നില്ലേ, തൊക്കല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണകല, പിന്നെ നെക്സ്റ്റ് വൺ നെർവസ് ടിഷ്യു നാഡീകല. ഈ നാഡികൾക്ക്, ഈ നാഡീകോശത്തിന് ഒരു പ്രത്യേകതയുണ്ട് നെർവസ് സെല്ലിന്. എന്താണ്, നെർവസ് സെല്ലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നശിച്ചാൽ പിന്നീട് അത് വീണ്ടും, ഇപ്പോ നമുക്കറിയാം തൊലി ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ കോശങ്ങൾ വന്നു ചേരും അല്ലെ. പക്ഷെ നെർവസ് സെല്ല് നശിച്ചു പോയാൽ അത് പൂർണ്ണമായി നശിച്ച പോലെ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ തലയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. മസ്തിഷ്കത്തിന്റെ കോശങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. തലയിൽ പല സ്ഥലങ്ങളിലും മർമ്മങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ, തലയ്ക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അധികം സ്ട്രെസ് ഇപ്പോ ഫിസിക്കലി തന്നെ സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, പിന്നെ മസ്കുലർ ടിഷ്യു ആണ്, മസ്കുലർ പേശികല, അത് ചേർന്നിട്ടാണ് നമ്മുടെ പേശികൾ ഉണ്ടാവുന്നത് അല്ലെ. അങ്ങനെ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലകളെ പറ്റി നമ്മൾ പഠിച്ചു. അടുത്തത് ഏതാണ്, സസ്യകല, പ്ലാന്റ് ടിഷ്യൂസ്. ഏതൊക്കെയാ, ഒന്ന് മെരിസ്റ്റമിക് ടിഷ്യൂ ആണ് അല്ലെ, മെരിസ്റ്റമിക കല. എങ്ങനെയാ, അഗ്രഭാഗത്ത് വേരിന്റെ സണ്ടിന്റെ ഒക്കെ അഗ്രഭാഗത്ത് ആ വളർച്ചയ്ക്ക്, നമ്മളിപ്പോ ഒരു മനുഷ്യ ഒരു ജീവി ഈ സസ്യങ്ങളുടെ പോലെ പെട്ടെന്ന് വളരുന്നില്ല, ഉയരത്തിൽ വളരുന്നില്ല, കാരണം ഈ മെരിസ്റ്റമിക കലയാണ് സസ്യങ്ങളിലുള്ള മെരിസ്റ്റമിക കല, അതാണ്
വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. പക്ഷെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അവയുടെ വളർച്ച നിൽക്കും അല്ലെ. മെരിസ്റ്റമിക കോശവും പൂർണ്ണ വളർച്ചയെത്തിയ കോശവും നോക്കൂ, പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാല് സ്ഥിര കലകളായിട്ട് മാറി. പിന്നെ അതെന്ത് ചെയ്യില്ല, ഈ ഒരു മെരിസ്റ്റമിക കലയുടെ വിഭജനം നിൽക്കുമ്പോഴാണല്ലോ സ്ഥിര കലകൾ ഉണ്ടാവുന്നത്, അവിടെയാണ് വളർച്ച ഒന്ന് മന്ദഗതിയിൽ ആകുന്ന സിറ്റുവേഷൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട സസ്യ കലകൾ ഏതൊക്കെയാ നോക്കാം. ഒന്ന് പാരൻകൈമയാണ്. പാരൻകൈമ വളരെ മൃദുവായതും കട്ടി കുറഞ്ഞതുമാണ് അല്ലെ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ, സൈലം ഫ്ലോയം. ഇതിൽ കോളൻകൈമ എങ്ങനെ നമുക്ക്, സോറി, പാരൻകൈമയുടെ ഒരു കടം, ഒരു ധർമ്മം എന്ന് പറയുന്നത് ആഹാര സംഭരണമാണ്, സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. പിന്നെ പ്രകാശ സംശ്ലേഷണം, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വായുവറ, വായുവറയുള്ള പാരൻകൈമ ഉണ്ട്, അവയെ ഏറൻ കൈമ എന്ന് പറയും. ഹരിത സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ക്ലോറോഫില്ലുള്ള പാരൻകൈമയുണ്ട്, അതിനെ ക്ലോറൻ കൈമ എന്ന് പറയും. ഓക്കെ, അപ്പൊ പാരൻകൈമ കഴിഞ്ഞു. അടുത്തത് കോളൻ കൈമ, മാറിപ്പോകരുത്, ഇത് ക്ലോറൻ കൈമയാണ്. അടുത്ത കലയാണ് കോളൻ കൈമ. കോളൻ കൈമയുടെ പ്രത്യേകത എന്താ, ഫ്ലെക്സിബിലിറ്റി അല്ലെ. ഈ ചെടികൾ ഇങ്ങനെ ആടി ഉലഞ്ഞ് വീണ്ടും പഴയ പോലെ വന്ന് നിൽക്കുന്ന ആ ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒടിഞ്ഞു പോകും അല്ലെ. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് കോളൻ കൈമയാണ്. കോളൻ കൈമ എങ്ങനെ തിരിച്ചറിയാം, ആ മൂലകളിൽ കട്ടി, കോർണേഴ്സിൽ കട്ടി കൂടുതലാണ്. അതിൽ ഉള്ളത് എന്തൊക്കെയാണ്, സെല്ലുലോസും പെക്റ്റിനും സുബറിനുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്തത് സ്ക്ലിയറൻ കൈമ. സ്ക്ലിയറൻ കൈമനെ ആലോചിക്കുമ്പോൾ ചിരട്ടയൊക്കെ ആലോചിച്ചാൽ മതി, ഭയങ്കര കട്ടിയുള്ളതാണ്, അതായത് കണ്ടോ ചുറ്റിലും കട്ടിയാണ്. അപ്പൊ ഇതിനെ മൂന്നിന്റെ ചിത്രം കണ്ടാൽ സിമ്പിൾ ആയിട്ട് തിരിച്ചറിഞ്ഞൂടെ. ക്ലോറൻ കൈമ, ഇത് പാരൻകൈമ തന്നെയാണ്, അത് ക്ലോറോഫോം ഉള്ളതുകൊണ്ട് ക്ലോറൻ കൈമ എന്ന് കൊടുത്തു. വായുവറകൾ ഉള്ളതാണെങ്കിൽ എയ്റൻ കൈമ, അതല്ല നിങ്ങൾ പാരൻകൈമ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ഇത് മൂലകളിൽ, കോർണേഴ്സിൽ മാത്രം കട്ടിയുള്ള കോളൻ കൈമ, ഇത് ചുറ്റിലും കട്ടിയുള്ള സ്ക്ലിയറൻ കൈമ. ആ ഒരു ബലമൊക്കെ കൊടുക്കുന്നത് സ്ക്ലിയറൻ കൈമയാണ്, ചിരട്ടയൊരു എക്സാമ്പിൾ ആണ്. ഇവയൊക്കെ നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് എന്നാ പറയാ. അപ്പൊ സിമ്പിൾ ഇല്ലാത്തവരുണ്ടാവുമല്ലോ അല്ലെ, തീർച്ചയായിട്ടും ഉണ്ട്. സൈലവും ഫ്ലോയവും ആണ്. കോംപ്ലക്സ് ടിഷ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്, കാരണം നമുക്കറിയാം ഇവിടെ ചിത്രം കണ്ടാൽ തന്നെ പല തരത്തിലുള്ള കോശങ്ങൾ ചേർന്നിട്ടാണ് സൈലവും ഫ്ലോയവും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്ലാന്റ് ടിഷ്യൂസ്, സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, കോംപ്ലക്സ് ടിഷ്യൂസും ഉണ്ട്. അവയൊക്കെ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാവുന്നു, വിവിധതരം അവയവങ്ങൾ, അവയവ വ്യവസ്ഥ, രക്തപരിചയന വ്യവസ്ഥ, അങ്ങനെയുള്ള കുറെ വ്യവസ്ഥകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ദെൻ അത് ജീവിയായിട്ട് മാറുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ലേറ്റസ്റ്റ് സസ്സിനകത്ത് നമ്മൾ നോക്കാത്ത, ഓൾറെഡി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പാഠഭാഗത്ത് ടെക്സ്റ്റിൽ വിട്ടുപോയ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ടിഷ്യൂസ്, ടിഷ്യൂസുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലാർസീൻ, വ്യത്യസ്ത തരം കോശങ്ങൾ കാണപ്പെടുന്നു. സിമിലർ കൈൻഡ്സ് ഓഫ് സെല്ലാർസീൻ, ഒരേ തരം കോശങ്ങൾ കാണപ്പെടുന്നു. പെർഫോം സ്പെസിഫിക് ഫംഗ്ഷൻ, പ്രത്യേക തരം ധർമ്മം നിർവഹിക്കുന്നു. ഫോം ഫ്രം ഡിഫറെന്റ് സെൽസ്, പല കോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നു. ഇതിലേതാണ് തെറ്റ്, പല കോശങ്ങളിൽ നിന്നല്ല, ഒരു കോശത്തിൽ നിന്ന് തന്നെയാണ് രൂപപ്പെടുന്നത്. ഫോംഡ് ഫ്രം ഡിഫറെന്റ് സെൽസ് എന്നുള്ളത് തെറ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് ഇൻഡിക്കേറ്റർ ഹെൽപ്സ് ടു ഐഡന്റിഫൈ കോളൻ കൈമ വെൻ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലൂടെ കലകൾ നിരീക്ഷിക്കുമ്പോൾ കോളൻ കൈമയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചകം ഏതാ, നമ്മൾ ഓൾറെഡി ഇപ്പൊ നോക്കിയിട്ടുള്ളൂ അല്ലെ. തിൻ സെൽവോൾ ആണോ, യൂണിഫോംലി തിക് സെൽവോൾ ആണോ, നോൺ ന്യൂക്ലിയസ് ഇൻ ദ സെല്ലാണോ, ഓൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെല്ലാർ തിക്കാണോ. യെസ്, കോശങ്ങളുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയിരിക്കുന്നു. ഇനി ഇതൊരു പട്ടിക, ഒരു ടേബിൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരുന്ന ഒരു ടേബിൾ ആണ്. ഹാർട്ട് ബ്ലഡ് വെസൽസ്, അത് ഏത് ഓർഗൻ സിസ്റ്റാ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഹൃദയവും രക്തക്കുഴലും രക്തപരിചയന വ്യവസ്ഥയാണ്. നോസ് ട്രക്കിയ ആൻഡ് ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ, എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. ബ്രെയിനും നെർവസും നെർവസ് സിസ്റ്റമാണ്. മൂക്കും ശ്വാസനാളം, ശ്വാസകോശം, ശ്വസന വ്യവസ്ഥ, വൃക്ക, മൂത്രവാഹി, മൂത്രസഞ്ചി, വിസർജന വ്യവസ്ഥ, തലച്ചോറും നാഡികളും, നാഡീ വ്യവസ്ഥ. ഇനി നമുക്ക് മറ്റൊരു, ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, എല്ലാം തുടങ്ങുന്നത് ആറ്റത്തിൽ നിന്നാണ്. ആറ്റം മോളിക്യൂൾ ആവുന്നു, സെൽ ഓർഗനൽസ് ആവുന്നു, സെല്ലുകളാവുന്നു, ടിഷ്യൂസ് ആവുന്നു, ഓർഗൻസ് ആവുന്നു, ഓർഗൻ സിസ്റ്റം ആവുന്നു, പിന്നെ എന്താ, ഒരു ഓർഗാനിസം ആവുന്നു, പോപ്പുലേഷൻ ആവുന്നു, കമ്മ്യൂണിറ്റി ആവുന്നു. ആറ്റം, തന്മാത്ര, കോശാംഗം, കോശം, കല, അവയവം, അവയവ്യവസ്ഥ, ജീവി, ജീവിവർഗം, ജീവി സമുദായം, അങ്ങനെ ബയോസ്ഫിയർ പോവുകയാണ് അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചിത്രം നിരീക്ഷിച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യമായി കണക്കാക്കാം അല്ലെ. നമുക്ക് നോക്കാം. ഓൾ മെറ്റീരിയൽസ് ആർ ബേസിക്കലി മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. വെൻ ആറ്റംസ് ആർ കമ്പൈൻഡ് ടുഗെദർ, മോളിക്യൂൾസ് ആർ ഫോംഡ്.
When biotic molecules joined, organelles are formed. When organelles combined, a cell is formed. Cells combine to form tissues. Tissues combine to form organs. And organs combine to form organ systems. An organism is a combination of different organ systems. An organism is a combination of different organic systems. The group of any particular kind of organisms in an ecosystem is called population. All organisms in an ecosystem constitutes a community. എല്ലാ പദാർത്ഥങ്ങളും അടിസ്ഥാനപരമായി ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ രൂപം കൊള്ളുന്നു. ജൈവിക തന്മാത്രകൾ ചേർന്ന് കോശാംഗങ്ങൾ രൂപപ്പെടുന്നു. കോശാംഗങ്ങൾ കൂടി ചേർന്ന് ഒരു കോശം ഉണ്ടാകുന്നു. കോശങ്ങൾ ചേർന്ന് കലകളും കലകൾ ചേർന്ന് അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകളും ഉണ്ടാകുന്നു. വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി. ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരേ തരത്തിലുള്ള ജീവികളുടെ കൂട്ടമാണ് ജീവിവർഗം. ഒരു ആവാസ വ്യവസ്ഥയിലെ എല്ലാ ജീവികളെയും ചേർത്ത് ജീവി സമുദായം എന്ന് പറയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും ഒന്നാമത്തെ ചാപ്റ്ററും ഒരു അവസാനഘട്ട പരിശോധനയും കൂടി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചാപ്റ്ററിലായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. കഥയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.